ബുദ്ധി തന്റെ ഹൃദയവീഥിയിൽ മോക്ഷവഴി തേടി തീർത്ഥാടനം മോക്ഷവഴി തേടി തീർത്ഥാടനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നു തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ബദൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ജീവിതക്രമമാണ് നമുക്കവിടുന്ന് വെച്ച് നീട്ടിയത്. എല്ലായിടത്തും തെല്ലു മാറി നടക്കുന്നവർക്ക് എന്തൊരഴക. അതുകൊണ്ട് തന്നെ തൻ്റെ കാലത്തെ നടപ്പ് രീതികളിൽ നിന്ന് തെല്ലു മാറി നടക്കാനും നടന്ന് സ്വന്തം വഴി കണ്ടെത്താനുമൊക്കെ അവിടെ നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇടുങ്ങിയ വഴിയിലൂടെ നടക്കാനൊക്കെ ഉള്ള ബൈബിൾ വാക്കിനെ കുറച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ക്രിസ്തു ഉപയോഗിച്ചിരുന്ന വാക്കിൻ്റെ അർത്ഥം അതുപോലുമല്ല, മറിച്ച് ചവിട്ടാത്ത പാതയാണ്, അൺട്രോഡൻ പാത്ത്. അതിൻ്റെ അർത്ഥം തൊട്ട് മുമ്പിൽ ഒരാൾ പോലും നടന്നു പോയതിൻ്റെ അടയാളങ്ങളൊന്നുമില്ല. കല്ലിലും മുള്ളിലും ഒക്കെ ചവിട്ടി ഓരോരുത്തരും അവരവരുടേതായ ചില വഴികൾ കണ്ടെത്തേണ്ടതുണ്ട്. വ്യതിരക്തത കണ്ടെത്താനും നിലനിർത്താനുമുള്ള അവിടുത്തെ ആ ക്ഷണം നമ്മൾ കാണാതെയും കേൾക്കാതെയും പോകരുത്. ഒരഞ്ചിടങ്ങളിലെങ്കിലും വളരെ കൃത്യമായിട്ട് അവിടുന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ആയിരിക്കരുത്. അതെന്തൊക്കെയാണെന്ന് വെറുതെ ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നത് നമ്മളെ തന്നെ കുറേ കൂടി അവനെ അനുരൂപപ്പെടുത്താനായിട്ട് നല്ല വിചാരമാണെന്ന് തോന്നുന്നു. ഒന്ന് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണ്. അമിത ഭാഷണം കൊണ്ടൊക്കെ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത്. ഭാഷ ചുരുങ്ങുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. നിർഭാഗ്യവശാൽ ഇങ്ങനെ മനുഷ്യർ ഒത്തിരി സംസാരിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് നമ്മുടെ കാലത്തിലെ ഏറ്റവും വലിയ സങ്കടം നിറഞ്ഞ കാര്യം. അതിങ്ങനെ ബന്ധങ്ങളിലും ഒക്കെ ഈ സംഭാഷണം കൂടുന്നതനുസരിച്ച് നമുക്കിങ്ങനെ കേൾക്കാനുള്ള ഒരു ശ്രദ്ധയോ സാവകാശമോ ഇല്ലാതെ പോകുന്നു. മനുഷ്യൻ മൗനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന് ശ്രദ്ധ എന്ന് പറയുന്ന ക്വാളിറ്റിക്ക് കുറേ കൂടി ആഴമുണ്ടാവുന്നു, കുറേ കൂടി പരിണാമ വികാസം ഉണ്ടാവുന്നു. നമുക്കറിയാം ബുദ്ധയാണ് ഈ മൗനത്തിൻ്റെയൊക്കെ ഒരു ആചാര്യൻ. അതുകൊണ്ട് ബുദ്ധയുടെ പടം വരക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒരു വട്ടം വരച്ച് ആ പടവളം കണക്ക് നീണ്ട രണ്ട് ചെവി വരക്കുമ്പോൾ ബുദ്ധയായി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്രയും നീണ്ട ചെവിയൊന്നും ആർക്കും ഉണ്ടാവില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ ബുദ്ധയുടെ കാലം തൊട്ട് തന്നെ ബുദ്ധയുടെ ചിത്രം വരക്കുമ്പോൾ ഇങ്ങനെ നീണ്ട ചെവിയുള്ള ഗുരുവിനെ വരച്ച് എടുക്കുന്നത്?
അയാൾക്ക് ഒത്തിരി എന്ത് ചെയ്യുന്നു മൗനം ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഗുരുജിക്ക് ആ ആചാര്യന് നല്ല ശ്രദ്ധയുണ്ടായിരുന്നു. അത് കണക്ക് ഇങ്ങനെ ഭാഷ ചുരുങ്ങുമ്പോൾ, വാക്കുകളില്ലാതെ പോകുമ്പോൾ ഒരാൾക്ക് എല്ലാത്തിനെയും ശ്രദ്ധിക്കാനായിട്ട് പറ്റും. നിശ്ചയമായിട്ടും ആ ദൈവസ്വരം അയാൾക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ വാതിലടച്ച് പ്രാർത്ഥിക്കുക. എന്താ വാതിലടക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഷട്ട് യുവർ സെൻസസ് ആൻഡ് പ്രേ. പഞ്ചേന്ദ്രിയങ്ങൾ ഒന്ന് കൊട്ടിയടക്കാനായിട്ടുള്ള ക്ഷണത്തിൻ്റെ പേരാണ് പ്രാർത്ഥന. വിശേഷിച്ചും ആ പ്രധാനപ്പെട്ട ഒരു വാതിൽ ഈ കാഴ്ചയുടെ വാതിൽ തന്നെ, കണ്ണു പൂട്ടി ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നാണ് പറയുക. അപ്പോൾ അതാണ് ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഓർമ്മപ്പെടുത്തൽ. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ആയിരിക്കരുത്. രണ്ടാമായിട്ട് ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ആയിരിക്കരുത്. കാരണം തങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ആവശ്യത്തിലേറെ ഒച്ച ഉണ്ടാക്കിയിട്ട്, ആവശ്യത്തിലേറെ പ്രദർശനാത്മകത എന്ന് പറയുന്ന അപരാധം ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ കാലത്ത് ഓരോരുത്തരും കൊടുത്തുകൊണ്ടിരിക്കുക. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സങ്കടം വരുന്നുണ്ട്. ഒരു ചെറിയ ഒരു നോട്ട് ബുക്ക് കൊടുക്കണമെങ്കിൽ പോലും ഇങ്ങനെ പേര് വിളിച്ച് ഒത്തിരി പേരിടയിലൂടെ ഒരു കുട്ടി ഇങ്ങനെ തലകുനിച്ച് വന്നത് വാങ്ങിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ നിത്യവും കാണാറുള്ളതാണ്. കൊടുക്കുമ്പോൾ ഇങ്ങനെ ഭാര്യ അറിയരുത്, കുഞ്ഞുങ്ങൾ അറിയരുതെന്നല്ല ക്രിസ്തു പറഞ്ഞത്. ക്രിസ്തു പറഞ്ഞത് ഈ കൈ ചെയ്യേണ്ടത് ഈ കൈ പോലും അറിയരുതെന്ന് പറയാം. അത്രയും നിഗൂഢതയിൽ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു മറ്റൊരു സംസ്കാരത്തിൻ്റെ സൂചനയാണ് ക്രിസ്തുവിൽ നമുക്ക് കിട്ടുക. എന്തും നിഗൂഢതയിലായിരിക്കുമ്പോൾ അതിനെന്തൊരഴക. ചെറിയ കാലത്തൊക്കെ നമ്മളിങ്ങനെ പാഠപുസ്തകങ്ങളിൽ ഇങ്ങനെ മയിൽപ്പീലിയുടെയൊക്കെ തൊണ്ട് വെച്ച് കണക്ക, നമുക്കൊരു സങ്കല്പമുണ്ട്, ഇത് മാനം കണ്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും ഇത് പെറ്റുപെരുകും. മനുഷ്യരുടെ സുഹൃത്തുക്കളിലൊക്കെ എടുക്കാവുന്നൊരു മെഡിറ്റേഷനായത്, ഇത് മാനം കണ്ടില്ലെങ്കിൽ, ആരും അറിഞ്ഞില്ലെങ്കിൽ അത് ചങ്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിന്നെയും പിന്നെയും പെറ്റുപെരുകും. മാനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ക്വാളിറ്റി ഉണ്ടാവില്ല, പിന്നെ അതിനപ്പുറത്തേക്കൊരു ഒന്നും അതിനകത്ത് സംഭവിക്കാനില്ല. അപ്പോൾ കൊടുക്കുമ്പോൾ ആ പുലർത്തേണ്ട നിഗൂഢത, അതിൻ്റെ ചില അടയാളങ്ങളൊക്കെ പഴയ നിയമത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്, നീ പാടം നീ കൊയ്യുമ്പോൾ നിലത്ത് വീഴുന്ന കതിർമണ്ണിൽ എടുക്കാൻ പാടില്ലെന്ന് പറയും, അരികു കൊയ്യാൻ പാടില്ല. എന്താ അതിൻ്റെ അർത്ഥം? കൊടുക്കുന്നു എന്നതിൻ്റെ ഒരു ദാഷ്ട്യമില്ലാതെ, സ്വീകരിക്കുന്നതിൻ്റെ ഒരു ലജ്ജയോ ഒരു വിനീതഭാവമില്ലാതെ ഇങ്ങനെ കൊടുക്കാനും വാങ്ങാനും പറ്റുന്നൊരു സംസ്കാരമാണ് സൂചിതം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് രസമാണ് ചില ഗുരുക്കന്മാരുടെ കഥയൊക്കെ വായിക്കുമ്പോൾ. ഇതാ ഒരു ബുദ്ധഗുരു ഉണ്ടായിരുന്നു, അയാളുടെ പ്രശ്നം, അയാൾ നല്ല ചിത്രകാരനാണ്, പക്ഷേ അയാൾ വിളിച്ചുകൊണ്ടിരുന്ന വാക്കിങ്ങനെയാണ് ദ മോസ്റ്റ് അവറീഷ്യസ് മാൻ എന്നാണ് പറയുന്നത്, ഏറ്റവും ഇങ്ങനെ ആർത്തിയുള്ള മനുഷ്യൻ എന്നാണ് പറയുക. ഒരു പടമൊക്കെ വരച്ച് കഴിഞ്ഞാൽ അയാൾ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞാൽ ആ പടത്തിന് കാശ് വാങ്ങും. ഒരു ദിവസം ഇയാളുടെ ഈ ഒരു പ്രത്യേക ശീലത്തെക്കുറിച്ച് ധാരണയുള്ള ഒരു ഗണിക അയാളെ വിളിച്ചിട്ട് പറയുകയാണ്, നീ എനിക്ക് ചിത്രം വരച്ചു തരുക. ഞാൻ പറഞ്ഞ നീ ചിത്രം വരക്കുക, എന്താ കുഴപ്പം, കാശ് കിട്ടണം. അപ്പോൾ അവർ ചോദിച്ചു, ഞാൻ എവിടെ ചിത്രം വരക്കാൻ പറഞ്ഞാൽ നീ ചിത്രം വരക്കുമോ? ഊവ, അങ്ങനെയെങ്കിൽ എൻ്റെ ഈ മുഷിഞ്ഞ അടിവസ്ത്രത്തിൽ നീ ചിത്രം വരക്കുക എന്ന് പറഞ്ഞിട്ട് അത് അയാളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു. അയാൾ ഒരു ഭാവഭേദം ഇല്ലാതെ അതിനും ഇതേ ഇങ്ങനെ ചിത്രം വരച്ച് കൊടുത്തു. അപ്പോൾ അവൾ അവളോട് തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ അയാൾ കേൾക്കുമാർ ഉറക്കെ പറഞ്ഞു, ഞാൻ മോശപ്പെട്ട മനുഷ്യരെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ കാണാറുള്ളൂ, പക്ഷേ അവരിലൊരാൾ പോലും നിങ്ങളെക്കാൾ മോശപ്പെട്ടതല്ല, നിങ്ങളെക്കാൾ ആർത്തിയുള്ള ഒരാളല്ല. എന്തോ ആവട്ടെ, ഈ ചിത്രകാരൻ മരിച്ചു. മരിച്ചതിന് ശേഷമാണ് ഇയാളെക്കുറിച്ചുള്ള ചില കഥകളൊക്കെ ആ നഗരം അറിയുന്നത്. ആറുമാസത്തേക്ക് ഈ മനുഷ്യനെ കാണാനില്ല. ആറുമാസം ഇയാൾ എവിടെ പോകുന്നൊരു പിടുത്തമില്ല. ആറുമാസം ഇയാൾ ചെയ്യുന്ന കാര്യം ഇതാണ്, ഈ തർക്കിച്ചും ഈ വാതു ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിൽ എന്ത് ഈ ശടിച്ചുമൊക്കെ അയാൾ ശേഖരിച്ച പണവുമായിട്ട് ഇയാൾ ദൂരെ ഒരു ചേരി പോവുക, അവിടുത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അവിടുത്തെ കൂലിപ്പണിക്കാരോടൊപ്പം പകലന്തിയോളം പണി ചെയ്യുക, പിന്നെ ഈ ശേഖരിച്ച് കിട്ടിയ പണവുമായിട്ട് ഒന്നെങ്കിൽ അതൊക്കെ അവർക്ക് ഭക്ഷണമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ പാർക്കാനുള്ള ഇടമായിട്ട് മാറുന്നു. എന്നിട്ട് ആ പണം തീരുമ്പോഴാണ് അയാൾ വീണ്ടും നഗരത്തിലേക്ക് വരുന്നത്, ഈ ആർത്തി പിടിച്ച ചിത്രകാരനാകാനായിട്ട്. ഇങ്ങനെ നിഗൂഢതയിൽ കൊടുക്കുന്നവരുടെ ജീവിതത്തിന് എന്തഴക. മൂന്നാമതായിട്ട് ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ കണക്ക് ഇങ്ങനെ മുഖം വിഷാദത്തിൽ നിന്ന് കൊണ്ട് നടക്കരുത്. നിങ്ങൾ തലയിൽ എണ്ണ തേക്കണം, പരമാവധി പ്രസാദത്തിൽ നടക്കണം. എന്താ അതിൻ്റെ അർത്ഥം? തങ്ങൾ വേണ്ടെന്ന് വെച്ച കാര്യങ്ങളുടെ മീതെ ഒരു സമ്മർദ്ദം, ആർക്ക് വേണ്ടി നമ്മളത് വേണ്ടെന്ന് വെച്ചു അവർക്ക് കൊടുക്കരുതെന്ന് അതിൻ്റെ അർത്ഥം. ഒരു കൊച്ചുദാഹരണത്തിനായിട്ട് പെട്ടെന്നൊരു ദിവസം ഒരു ഗൃഹനാഥൻ പറയുകയാണ്, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടെന്ന് വെച്ചത്? എനിക്കിഷ്ടമുള്ള യാത്രകൾ നടത്താൻ താല്പര്യമുണ്ടായിരുന്നു, ചങ്ങാതികളുമായിട്ടൊരു വിരുന്ന് പോകാൻ താല്പര്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റേതായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചിലവഴിക്കാനും സമയം കണ്ടെത്താനുമൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. ഒക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് മാറ്റിവെച്ചെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈശോ പറഞ്ഞ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരും, നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഇങ്ങനെ വിഷാദം നടിക്കരുത്. എന്ത് വേണ്ടെന്ന് വെച്ച കാര്യങ്ങളുടെ മീതെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ ഉറ്റവരെയൊക്കെ ഇങ്ങനെ ഭാരപ്പെടുത്തരുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം. നാലാമതായിട്ട് ക്രിസ്തു പറഞ്ഞു,
നിങ്ങൾ ഇങ്ങനെ തന്നെ വർത്തിക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്ക് അഭിവാദ്യം തരുന്നവരോട് പ്രത്യഭിവാദ്യം കൊടുത്തു കഴിഞ്ഞാൽ എന്താ മഹത്വം എന്ന് ചോദിക്കുക. നമ്മളെല്ലാം മനുഷ്യർ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ തിരികെ പ്രത്യഭിവാദം തരാത്തവർക്ക് അഭിവാദ്യം കൊടുക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക എന്ന് പറയുന്നൊന്ന ഭൂമിയായ ഭൂമിയിലൊക്കെ മനുഷ്യർ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരെ അവർ സ്നേഹിക്കണം? തങ്ങളുടെ ഫ്രീക്വൻസിക്ക് ഇണങ്ങിയവർ, അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഇണങ്ങിയവർ, തങ്ങളുടെ സങ്കല്പങ്ങൾക്ക് നിരക്കുന്നവർ, ഇവരൊക്കെ മനുഷ്യൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു 40കളിലെത്തിയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ സന്ദേഹം ഇതാണ്. ഈ ക്രിസ്തുവൊക്കെ പറയുന്നൊരു സ്നേഹം കണ്ടിട്ട് എനിക്ക് കണ്ണുപൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എൻ്റെ ജീവിതത്തിലും ഇല്ല, ഞാൻ കണ്ട ഇടങ്ങളിലും ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം എന്താ സ്നേഹമെന്ന് ചോദിച്ചപ്പോൾ നസറത്തിൽ യേശു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അത് മഴ പോലെ പെയ്യുകയും വെയിൽ പോലെ പരക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് തൻ്റെ അപ്പനെക്കുറിച്ച് അവിടെ നിന്ന് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ സ്നേഹം മഴ പോലെ പെയ്യുന്നു, വെയിൽ പോലെ പരക്കുന്നു. എൻ്റെ അർത്ഥം എന്താണ്? അൺകണ്ടീഷണലാണ്. ഇങ്ങനെ ഉപാധികളും വ്യവസ്ഥകളും ഇല്ലാതെ ഒരു സ്നേഹത്തെ വിളിച്ചാണ് ദൈവസ്നേഹം എന്നൊക്കെ ക്രിസ്തു പഠിപ്പിക്കുക. നിർഭാഗ്യവശാൽ നമ്മൾക്ക് ലഭിക്കുകയും നമ്മൾ കൊടുക്കുകയും ചെയ്യുന്ന സ്നേഹത്തിനകത്ത് വളരെയേറെ ഉപാധികളുണ്ട്. പരീക്ഷയ്ക്ക് ജയിക്കുമ്പോൾ ദാപ്പം പറയുന്നു, ഈ പരീക്ഷ ജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വാ ഷട്ടൊക്കെ എടുത്തിടുക, നമുക്ക് ടൗണിൽ പോയിട്ട് ഒരു മസാല ദോശ കഴിക്കാം. അതിങ്ങനെ ഒരു ഓർമ്മ വെച്ച് ഏറ്റവും പഴ ഓർമ്മയെ. ഈ 40കളിലും അത് തന്നെ പ്രശ്നം. ചില ചെറിയപ്പോൾ മക്കൾ പറയുന്നു, നിങ്ങൾ ഇഷ്ടമോ, എന്താ കാര്യം, നിങ്ങൾ നല്ല അച്ഛനാ, നല്ലതല്ലെങ്കിലോ? പെട്ടെന്ന് ആ ചെറിയ മക്കൾ പരിങ്ങുന്നത് നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ ഓർമ്മ വെച്ച കാലം തൊട്ട് ഒരു മധ്യവയസ്സിലോ ഇനി സായന്തനങ്ങളിലൊക്കെ നമ്മളെ ഭയപ്പെടുത്താൻ പോകുന്ന വിചാരം ഇതാണ്. ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് കൃത്യമായ ഉടമ്പടികളുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെങ്കിലുമൊക്കെ ഈ മനുഷ്യങ്ങൾ ഉടമ്പടികളില്ലാതെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകും. അതുകൊണ്ടാണ് കായേൻ ആബേലിനെ കൊന്നെന്ന് കേട്ടിട്ട് എനിക്ക് ഒരിക്കലും ഒരു സങ്കടം വന്നിട്ടില്ല. കാരണം എന്തുമാത്രം കൊലപാതകം നടക്കുന്നൊരു ഭൂമിയായത്. പിന്നെ സഹോദരൻ സഹോദരനെ കൊന്നിട്ടാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ എവിടെയാണ് സഹോദരൻ സഹോദരനെ കൊല്ലാത്തത്? അല്ലെങ്കിൽ ആരാണ് സഹോദരൻ അല്ലാത്തത്? പാട്രിസൈഡ് എന്ന് പറയുന്ന സംഭവം ആ ഭൂമിയിൽ അങ്ങനെ, അല്ലെ, ശത്രു ശത്രുവിനെ കൊല്ലേണ്ട ഒരു കാര്യമില്ല ഭൂമിയിൽ. ബ്രദർ ഈസ് കില്ലിംഗ് ബ്രദർ. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അതിനകത്ത് കാര്യമായ ഭാരം പറ്റാത്ത വിധത്തിൽ കാലസായി മാറിയിട്ടുണ്ട് മൈൻഡ്, മനസ്സ്. പക്ഷേ പ്രശ്നം ഇത്രയേ ഉള്ളൂ, എവിടെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇത് അങ്ങനെ അല്ലാത്തൊരു സ്നേഹം കാണുമ്പോൾ പിന്നെ നമുക്ക് ഈ നമ്മുടെ മീതിയെ നിയന്ത്രണമില്ലാത്ത വിധത്തിൽ ചിലപ്പോൾ നമുക്കിങ്ങനെ കരച്ചിലൊക്കെ വരും. അതുകൊണ്ടാണ് ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം കായൻ ഇങ്ങനെ നിൽക്കുക, അയാളിങ്ങനെ വിറങ്ങളിച്ച് നിൽക്കുക. അയാൾ പറയുകയാണ്, ഇനി എനിക്കൊരു രക്ഷയില്ല, ഇനി എന്നെ കണ്ടുമുട്ടുന്നവരൊക്കെ എന്നെ കൊല്ലാനായി. അപ്പോൾ ദൈവം കായണ്ട് പറഞ്ഞു, നിന്നെ ആരും കൊല്ലത്തില്ല, നിന്നെ ആരും കൊല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ നെറ്റിത്തഴത്തിൽ ഒരു മുദ്ര പതിപ്പിക്കും. ഓർമ്മിക്കണം, കൊലപാതകയ്ക്ക് എസ്കോട്ട് പോകുന്നത് ദൈവം. അത് വായിക്കുമ്പോൾ, ഓരോ ആവർത്തി വായിക്കുമ്പോഴും എൻ്റെ കണ്ണ് പതുക്കെ പതുക്കെ നനഞ്ഞു വരുന്നുണ്ട്. ഒരു തെരുവീതി വന്നിട്ട് ഒരു വയോധികൻ ചോദിച്ച കണക്ക്, ഈ കൈനിറയെ ചോരയുമായിട്ട് ഒരു ചെറുപ്പക്കാരനെ കണ്ട, ഇല്ലല്ലോ വല്യപ്പച്ച, എന്നാ? അല്ല, അവനൊരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളെയും ഇങ്ങനെ വല്ലാതെ പരിക്കേൽപ്പിച്ചു, ആ കുഞ്ഞ് മരിക്കുകയും ചെയ്തു. വല്യപ്പച്ച, ആ അവനെ പിടിക്കാനായിട്ട് നിങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണോ? അല്ല, അവൻ ആദ്യമായിട്ട് നമ്മുടെ തെരുവിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരുവിൽ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ള വഴികളൊന്നും അവൻ അറിവുണ്ടാവില്ല. അവന് ഒരാപത്തും പറ്റാതെ ഈ നഗരം വിട്ടുപോകാൻ സഹായിക്കാൻ വേണ്ടി അത് കണ്ട സമയം തൊട്ട് ഞാൻ അവനെ പിഞ്ചെല്ലുകയാണ്. ഒരു അപകടവും ഇല്ലാതെ ഈ കുഞ്ഞ് പുറത്ത് കടക്കാനായിട്ട് അവനെ സഹായിക്കാൻ പറ്റുമെന്നറിയാനായിട്ട്. എന്തേ, കൊന്നെന്ന് കേട്ടപ്പോൾ തോന്നാത്തൊരു നടുക്കം ഈ കൊന്നൊരാളുടെ കൂടെ ഒരു വയോധികൻ ഇങ്ങനെ മുടന്ന് മടന്ന് ഓടുന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ നാലാമത്തെ അത് തന്നെയാണ്, ഇങ്ങനെ ഉപാധികളില്ലാത്ത സ്നേഹം. നിങ്ങളുടെ ചുറ്റിനുമുള്ള മനുഷ്യൻ അങ്ങനെയല്ല. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഇതിങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുക. അഞ്ചാമതായിട്ട് ക്രിസ്തു പറയുന്നു, ഇതര ഇടങ്ങളിലൊക്കെ അധികാരമെന്ന് പറയുന്നത് മനുഷ്യ കീഴ്പ്പെടുത്താൻ വേണ്ടിയാണ്. ആർക്കൊക്കെ അധികാരം കിട്ടിയിട്ടുണ്ടോ അവരൊക്കെ ബാക്കിയുള്ളവരിങ്ങനെ വല്ലാതെ ഇങ്ങനെ തങ്ങൾക്കിണങ്ങിയ മട്ടിൽ ഇങ്ങനെ വല്ലാതെ അങ്ങോട്ട് കീഴ്പ്പെടുത്തിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിനീത വിധേയരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് എല്ലാ അധികാരങ്ങളിലും ധർമ്മം തോന്നുന്നു. എന്നാൽ നിങ്ങൾക്കിടയിൽ ആ പ്രകാശം കിട്ടിയവർ ഒരാളുടെ അധികാരിയല്ല മാറേണ്ടത്, മറിച്ച് അധികാരി എന്ത് വിനീതദാസനായി മാറണമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ സൂചനകളാണല്ലോ വരും ദിനം നമ്മൾ കാണാൻ പോകുന്നത്. തങ്ങളിൽ ആരാണ് വലിയവർ എന്ന് പറഞ്ഞ് അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ക്രിസ്തു ഇങ്ങനെ മേലുടുപ്പൊക്കെ മാറ്റി താലത്തിൽ വെള്ളമൊക്കെ എടുത്ത് അവരുടെ പാദങ്ങൾ കഴുകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരധികാരം ഒരാളെ കീഴ്പ്പെടുത്താനല്ല, മറിച്ച് ഏതെങ്കിലും തരത്തിലൊരാൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ തോന്നിക്കഴിഞ്ഞെന്നാൽ അവർക്ക് വിടുതൽ കൊടുക്കേണ്ട ഒരു കാലം കൂടിയായത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഏശയ പറയുന്നുണ്ട്, എന്താണ് ഞാൻ അഭിലഷിക്കുന്ന ഉപവാസം, അതിങ്ങനെ സകല നുഖങ്ങളും എടുത്ത് കളയുക. എന്തൊക്കെ നുഖത്തിൻ്റെ കീഴിലാണ് നമ്മളിങ്ങനെ മനുഷ്യരെയും ഉറ്റവരെയൊക്കെ നിർത്തിയത്? ആ നുഖമൊക്കെ എടുത്തിട്ട് സ്വാതന്ത്ര്യം ഘോഷിക്കാനായിട്ട് ഈ കാലം നമ്മളെ സഹായിക്കട്ടെ. റിപ്പോർട്ട് ഗ്രീക്ക് എന്ന് പറയുന്ന കസൻസാക്കിസിൻ്റെ ആത്മകഥയിൽ നിന്ന് ഒരു കുഞ്ഞു സംഭവം പറഞ്ഞിട്ട് ഈ വിചാരങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ആ നാടിൻ്റെ
കർഷകർ ഒരു ഗ്രാമമാണ്. ആ നാടിൻ്റെ ശീലം അനുസരിച്ചിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന ആ ഭർത്താവിൻ്റെ പാദം സ്ത്രീ കഴുകുക എന്ന് പറയുന്ന രീതിയുണ്ട്. അങ്ങനെ വയോധികനായ കസ്താക്കിസിൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെ പാട പണി കഴിഞ്ഞ് വരുമ്പോൾ ആ വൃദ്ധയായ ആ സ്ത്രീ ഇങ്ങനെ ബേസിനകത്ത് വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ പാദം കഴുകാനായിട്ട് തുടങ്ങിയ പെട്ടെന്ന് ഈ പുരുഷൻ തൻ്റെ വൃദ്ധയായ ഭാര്യയുടെ കൈ ഇങ്ങനെ നോക്കിയ ഇങ്ങനെ വല്ലാതെ മെല്ലിച്ചു തുടങ്ങിയിട്ടുണ്ട്. തനിക്ക് വേണ്ടി ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് ശോഷിച്ചു പോയ കരങ്ങളെന്നാണ് അയാൾക്ക് തോന്നുന്നത്. പെട്ടെന്ന് അയാൾക്ക് ഭയങ്കരമായ കുറ്റബോധം തോന്നിയേ. അയാൾ പതുക്കെ ഈ പാത്രം തട്ടിമാറ്റിയിട്ട് അവരോട് പറഞ്ഞു, ഇത്രയും കാലം നീ എൻ്റെ പാദം കഴുകുന്നൊരു അപരാധം ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ഇനി അത് ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനി മുതൽ നീ എൻ്റെ പാദം കഴുകാൻ പാടില്ല. നീ എൻ്റെ അടിമയൊന്നുമല്ല, നീ എൻ്റെ യജമാനത്തിയാണ്. അങ്ങനെ ചില കണ്ടെത്തലായിരിക്കും ഒരു പക്ഷേ ഈ യേശയൊക്കെ പറയുന്ന ശരിയായ ഉപവാസം, എല്ലാ മൃഗങ്ങളും എടുത്തു മാറ്റാമെന്ന് പറയുന്ന ഉപവാസം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ ആയിരിക്കരുതെന്ന് അവൻ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കരുത്, ഉപവസിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കരുത്, സ്നേഹിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കരുത്, ദാനം ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കരുത്, ഉറ്റവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കൊക്കെ അവർ വിധേയപ്പെട്ട് ജീവിക്കുമ്പോഴും കാര്യങ്ങളൊന്നും ഇങ്ങനെ ആയിരിക്കരുത്. അങ്ങനെ മാറി നടക്കാനുള്ള ധൈര്യമുള്ള പ്രകാശമുള്ള മനുഷ്യരുടെ കാലം വരട്ടെ. ആ നിശ്ചയമായിട്ടും അങ്ങനെ നിശ്ചയമായിട്ടും അവർ ജീവിക്കുന്ന ക്രിസ്തീയതയെ ഒരു ഓൾട്ടർനേറ്റീവ് കൾച്ചറായി രൂപപ്പെടുത്തട്ടെ, രൂപാന്തരപ്പെടുത്തട്ടെ എന്ന ആശംസയോടെ. ദൈവമേ, ആൾക്കൂട്ടത്തിനിടയ്ക്ക് അപരിചിതനെ തേടും പോലെയായിരുന്നു എൻ്റെ പ്രാർത്ഥനകൾ. മനസ്സറിയാതെ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളിൽ എൻ്റെ വിശ്വാസം ഉണങ്ങിപ്പോകുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും മറക്കാനും പൊറുക്കാനുമാകാതെ എൻ്റെ ഹൃദയം കോപം കൊണ്ട് തിരയാർക്കുകയായിരുന്നു. എങ്ങനെയാണ് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നതെന്നോർത്ത് ഞാൻ ദുഃഖിച്ചപ്പോൾ നീ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ നാഥനെ ആരാധന. ഹൃദയവീതിയിൽ മോക്ഷവഴി തേടി വഴി തേടി തീ